ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊറോണ കാരണം സ്കൂളുകളൊന്നും തുറക്കാൻ പറ്റിയില്ല. ഇപ്പൊ എല്ലാ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണല്ലേ. അപ്പൊ മിട്ടു പൂച്ചയും തങ്കു പൂച്ചയും ഈ രണ്ട് പൂച്ചകളോടൊപ്പം ഒരു ടീച്ചറും ഇന്ന് തരംഗമായിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഇന്നത്തെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങളും ചരിത്രത്തിന്റെ ഭാഗമായ ഒരു കഥയാണ്. ആ കഥയും ചില ഓർമ്മകളുമാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 1995 കാലഘട്ടത്തിലാണ് കേരളത്തിലെ SSAയും DPPയും പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ കടന്നു വന്നത് വിദ്യാഭ്യാസ രംഗത്ത്. അപ്പൊ ആ ഒരു സമയത്താണ് ഞാനും എന്റെ സ്കൂൾ പ്രവേശനം നടത്തുന്നത്. അപ്പൊ DPEP എന്ന് പറയുന്ന ആ ഒരു പുതിയ സംവിധാനത്തിലാണ് ഞങ്ങളുടെ ഒരു തലമുറ പഠിച്ചിറങ്ങിയത്. അങ്ങനെയാണ് ഞങ്ങളും ഈ ചരിത്രത്തിന്റെ ഭാഗമായത്. ഇന്നത്തെ കുട്ടികൾ ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായതുപോലെ അന്ന് ഞങ്ങളും DPPയുടെ ഭാഗമായിട്ട് ചരിത്രത്തിൽ പങ്കുചേർന്നു. അപ്പൊ അതുവരെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക, അങ്ങനെ ഒരു മെത്തേഡായിരുന്നു. പക്ഷെ DPP വന്നപ്പോഴ് അടിമുടി നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായെന്ന് പറയും. അപ്പോ ടീച്ചർമാരും ഒക്കെ മാറിപ്പോയി. അവരെ അത്ര നാൾ പഠിപ്പിച്ചിരുന്ന ഒരു രീതിയിലല്ല പിന്നീട് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ ക്ലാസ്സുകളാക്കാനായിട്ട് വൈറസ് ആണ് ഒരു കാരണമായത്. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു DPP എന്ന സംവിധാനം കൊണ്ടുവരാനായിട്ടുള്ള കാരണം എന്താണെന്ന് എനിക്ക് ഇന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ DPPയുടെ ഫുൾ ഫോം അന്നും ഇന്നും എനിക്ക് അറിയില്ല എന്നുള്ള സത്യം. ഇന്നത്തെ പോലെ ട്രോളർമാരൊന്നും അന്നില്ല, സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പൊ അന്നത്തെ ട്രോളർമാരായിരുന്നത് നമ്മുടെ പേപ്പറുകളാണ്, നമ്മുടെ ദിനപത്രങ്ങള്, മാഗസിൻസ് അങ്ങനെയൊക്കെ. അപ്പൊ അതിലെ DPPനെ കുറിച്ച് വന്ന ഒരു ട്രോള് DPP ഡാൻസും പാട്ടും ഇടയ്ക്ക് പഠിത്തവും, അങ്ങനെയായിരുന്നു DPPക്ക് നൽകിയൊരു നിർവചനം. അപ്പൊ അത്രയും നാള് ക്ലാസ്സിലിരുന്ന് സ്ലൈറ്റിൽ എഴുതി ബുക്ക് നോക്കിയൊക്കെയാണ് ആൾക്കാർ പഠിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് ഭയങ്കര മാറ്റമായിരുന്നു. ക്ലാസ് റൂമിൽ മാത്രമല്ല, ചിലപ്പോൾ വല്ല മരത്തിന്റെ ചുവട്ടിലായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക, ചിലപ്പോൾ ഗ്രൗണ്ടിൽ ഇരുന്നിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അങ്ങനെ മൊത്തം ഒരു എന്താ പറയുക, ഒരു പുതുമയായിരുന്നു എല്ലാവർക്കും. പിന്നെ ഞാൻ പഠിച്ചത് ഫ്ലോർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പൊ കോൺവെന്റ് സ്കൂളിന്റെ പ്രത്യേകത അറിയാലോ, അവിടെ ലേഡീസ് ഓൺലി ആയിരിക്കും, ഗേൾസ് ഓൺലി സ്കൂളാണ്. പക്ഷെ അവർക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കാനാണോ എന്ന് അറിയില്ല, അവിടെ ബോയ്സും പഠിച്ചിട്ടുണ്ടായി. 4ാം ക്ലാസ് വരെ ചില വിരുദ്ധന്മാരൊക്കെ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗേൾസ് ഓൺലി ആണ്, 5 തുടങ്ങി 10 വരെ അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്നും കുറെയൊക്കെ ആ പഠിച്ച ബിരുദന്മാരിൽ പലരും ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയും നാള് സ്ലേറ്റിലൊക്കെ എഴുതിയിട്ടാണ് നമ്മള് ആ ലാ അല്ലെങ്കിൽ ആല അങ്ങനെയൊക്കെ നമ്മൾ എഴുതി പഠിച്ചിരുന്നത്, അമ്മ അതൊക്കെ. അന്നൊക്കെ കാർഡുകൾ ഉണ്ടാക്കും ഓരോ അക്ഷരത്തിന്, ഇപ്പൊ ആ പിന്നെ ആ ഈ അങ്ങനെ ഓരോ കാർഡുകളാണ്. അപ്പൊ ഓരോ കാർഡുകളും തമ്മിൽ യോജിപ്പിച്ച് നമ്മൾ ഓരോ വാക്കുകൾ ഉണ്ടാക്കണം. ആയും അമ്മായും യോജിപ്പിച്ച് അമ്മ, ആയും നായും യോജിപ്പിച്ച് ആന. അങ്ങനെ നമ്മള് കാർഡ് ഗെയിം പോലെയായിരുന്നു. എനിക്കിവിടെ ഇന്ന് ആ ഗെയിം ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ വളർന്ന് വളർന്ന് ആപ്പുകൾ വരുന്നതാണ് ഈ കാർഡ് ഗെയിമിന്റെ ആപ്പുകൾ, ഈ കുട്ടികൾക്ക് സ്പെല്ലിങ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അന്ന് നമുക്ക് പരിസ്ഥിതി പഠനം എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മള് പരിസ്ഥിതിനെ പറ്റി പഠിക്കാമല്ലോ. നമ്മള് ചെറിയ ചെറിയ എന്താ പറയാ വിത്തുകളൊക്കെ നമ്മൾ നടും, ചില ചെടികളൊക്കെ നമ്മള് മുളപ്പിക്കും, എന്നിട്ട് അതിന്റെ ഹൈറ്റ്, അതിന് ഓരോ ദിവസം വെള്ളം ഒഴിക്കും, ഹൈറ്റ് എത്രയായിരുന്നു, നമ്മള് നമ്മുടെ നോട്ട്ബുക്കിൽ ചാർട്ട് ഉണ്ടാക്കണം, വെള്ളം എപ്പോഴാണ് ഒഴിച്ചത്, സമയം എത്ര വെള്ളം ഒഴിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലതരം ഇലകള് കളക്ട് ചെയ്തിട്ട്, ഇല കളക്ഷൻ ബുക്ക്, പല പക്ഷികളുടെ തൂവലുകൾ കളക്ട് ചെയ്തിട്ട് തൂവൽ കളക്ഷൻ ബുക്ക്, അങ്ങനെയൊക്കെ കുറെ ബുക്ക്സ് ഉണ്ടായിരുന്നു. എനിക്കവിടെ അന്ന് കുറെ ബുക്കുകൾ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ ചെടികളുടെ കാര്യങ്ങൾ ഇപ്പൊ കുറെ പിള്ളേര് കുട്ടികളൊക്കെ നമ്മള് എന്താ പറയാ, ചില മൈക്രോ ചെടികൾ ഒക്കെ മുളപ്പിക്കുന്ന കാണുമ്പോ ഞാനിത് ഓർക്കാറുണ്ട്, നമ്മൾ ചെയ്ത ഈ ആക്ടിവിറ്റീസ് ഒക്കെ. പിന്നെ ഈ മലയാളം ക്ലാസ്സിലൊക്കെ നമ്മള് 3-4 ഓടിക്കുമ്പോ കുറെ കഥകൾ ഉണ്ടാവും. അപ്പൊ ഈ കഥകളൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് അത് നമ്മൾ അവതരിപ്പിക്കും നാടകമായിട്ട്. അപ്പൊ വീട്ടിൽ നിന്ന് ഷോളും പിന്നെ ഷർട്ടുകളും ജുബിയൊക്കെ കൊണ്ടുവന്ന് രാജാവും അങ്ങനെ ഒക്കെ ആയിട്ട് നമ്മള് ഈ നാടക രൂപേണയാണ് നമ്മള് ഇതൊക്കെ അവതരിപ്പിച്ചിരുന്നത്. പിന്നെ നമ്മുടെ കണക്ക് പഠിക്കാനായിട്ടുള്ള എളുപ്പത്തിന് അബാക്കസ് പോലെ ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിങ്ങനെ ഒരു കുറെ കമ്പികളായിട്ട് അതൊന്ന് നമ്മൾ മുത്തുകൾ ഇട്ടിട്ടാണ് കണക്ക് പഠിക്കുക. അപ്പൊ കൂട്ടലും കുറയ്ക്കലും ഒക്കെ നമ്മൾ അത് വെച്ചിട്ടാണ് പഠിച്ചിരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു സെറ്റ് ഓഫ്
എന്തെങ്കിലും ബട്ടൺസോ മഞ്ചാടിക്കുരുവോ അങ്ങനെ എന്തെങ്കിലും വേണം. കാരണം ഗുണിതവും ഹരണവും കൂട്ടലും കുറക്കലും ഒക്കെ നമ്മൾ അത് വെച്ചിട്ടാണ് അന്ന് പഠിച്ചിരുന്നത്. ഞാൻ മലയാളം മീഡിയത്തിലെ പഠിച്ചു. അപ്പൊ അന്ന് 4-ാം ക്ലാസ്സിലാണ് നമുക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് ഭയങ്കര പാടായിരുന്നു. എ ഫോർ ആപ്പിൾ എന്നൊന്നും ഇല്ല ആ ടെക്സ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നു. ആ ടെക്സ്റ്റിലെ ഒരു കോൺവെർസേഷൻ ആയിരുന്നു. വാട്ട് ഇസ് യുവർ നെയിം, മൈ നെയിം ഇസ് സോന, അങ്ങനെ ഹൗ ആർ യു, ഐ ആം ഫൈൻ, അങ്ങനെ ഒരു കോൺവെർസേഷൻ. അപ്പൊ ഈ കോൺവെർസേഷൻ നമ്മൾ പരസ്പരം പറയണം. അങ്ങനെ ക്ലാസ്സിൽ മുഴുവൻ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് തരംഗമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുന്നത്. അന്നത്തെ ഞങ്ങളുടെ ക്ലാസ് റൂം മൊത്തം ഒരു പരീക്ഷണശാലയായിരുന്നു. നമ്മൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം. പിന്നെ ചുവരില് മൊത്തം ചാർട്ടുകളായിരിക്കും. കണക്കിന്റെ ചാർട്ട്, ഇംഗ്ലീഷിന്റെ ചാർട്ട്, മലയാളത്തിന്റെ ചാർട്ട്, അങ്ങനെ ഫുൾ ചാർട്ടുകളാൽ സമൃദ്ധമായിരുന്നു. അപ്പൊ ഈ ടീച്ചർമാരാണെങ്കിലും കളികളിലൂടെയും ചിരികളിലൂടെയും ഓരോ ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അന്നും അവരും ആദ്യമായിട്ടാണ് ഈ ഒരു ഡി പി പിയിലേക്ക് വരുന്നത്. അപ്പൊ അവരും കുറെ ചാർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരിക. അവരും ഇന്നത്തെ ഒരു ട്രോളുകള് ഏറ്റുവാങ്ങുന്ന പോലെ തന്നെ അന്ന് അവരും കുറെ ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങിച്ചിട്ടുണ്ട്. അന്ന് എന്നെ 1-ാം ക്ലാസ്സിലും ആ ഒരു ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിച്ച സജി ടീച്ചർ, ട്രീസ ടീച്ചർ, ലിസി ടീച്ചർ, ഇങ്ങനെ കുറെ പേരുടെ പേരുകൾ ഇന്നും ഓർമ്മയിലുണ്ട്. അവർക്കും അന്ന് ഈ ഡി പി പി ഒരു പുതിയ അനുഭവമായിരുന്നു. അപ്പോ ഈ ചാർട്ടുകളും ഓരോരോ കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കുന്നതും വേണമെങ്കിൽ ഒത്തിരി പേര് അവരെയും കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവര് ഞങ്ങളെ ആ ആക്ടിവിറ്റീസിലൂടെയും പിന്നെ അതുപോലെ തന്നെ ഓരോ ഗെയിമുകളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി അറിവുകള് പകർന്നു വന്നു. അന്ന് ഞങ്ങൾ ഡി പി പി പഠിച്ച ഒത്തിരി പേര് ഇന്ന് ഡോക്ടേഴ്സും നേഴ്സസും എഞ്ചിനീയർമാരും അങ്ങനെ പല രീതിയിൽ പല ജീവിത സാഹചര്യത്തിൽ പലരും ഇന്ന് ടീച്ചർമാരും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോ ഞാൻ അന്ന് 10-ാം ക്ലാസ് വരെ ഈ ഡി പി പിയിലാണ് പഠിച്ചത്. ഇന്നും എന്റെ ഓർമ്മയില് ഈ ടീച്ചേഴ്സ് എല്ലാവരും തന്നെയുണ്ട്. അവർ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. ഏതൊരു വ്യക്തിയും ചിലപ്പോൾ പറയില്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരുന്നു നമ്മുടെ സ്കൂൾ ജീവിതം. അതുപോലെ ഒത്തിരി ഓർമ്മകൾ ഉള്ള ഒരു നല്ല കാലഘട്ടമായിരുന്നു എന്റെയും എന്നെ പോലെയുള്ള ഡി പി പി പഠിച്ച കുട്ടികളുടെയും ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ തങ്കുപൂച്ചയുടെയും വിട്ടുപൂച്ചയുടെയും കഥ കേട്ടപ്പോൾ ഈ ഒരു ഓർമ്മകളിലേക്കാണ് ഞാൻ പോയത്. ഇന്ന് എന്റെ മനസ്സിൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഈ ടീച്ചർമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെയും വിട്ടുപൂച്ചയും തങ്കുപൂച്ചയും അത് പഠിപ്പിച്ച ടീച്ചറും കാലങ്ങളോളം ഈ കുരുന്നു കുട്ടികളുടെ മനസ്സിലുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പാണ് ആ കാര്യത്തില്. ഏതായാലും ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ വന്നതിനപ്പോ ഈ വിട്ടുപൂച്ചയും ഈ തങ്കുപൂച്ചയും ആ ടീച്ചറും ഒക്കെ എന്നെ ഈ പഴയ ഓർമ്മകളിലേക്ക് ഈ ഡി പി പി കാലഘട്ടത്തിലേക്ക് ഒന്ന് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു എന്റെ ഈ വീഡിയോ കാണുന്ന പലരും ഈ ഡി പി പി പഠിച്ചവരായിരിക്കാം. അതല്ലാത്തവർക്കും അവരുടെ കുട്ടിക്കാലത്തേക്കും അവരുടെ ടീച്ചേഴ്സിനെ ഒക്കെ ഓർക്കാനായിട്ട് ഈ വീഡിയോ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഓർമ്മയിലുള്ള എൽ പി സ്കൂളിലെ നമ്മളെ കളികളിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും ഒക്കെ പഠിപ്പിച്ച ടീച്ചർമാരെ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ ആ പേരുകളും നിങ്ങൾ പഠിച്ച സ്കൂളുകളും ഒക്കെ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും ആ ഓർമ്മകളിലൊക്കെ ഒന്ന് പുതുക്കാം. ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.